വയലാറ് മറ്റ് എഴുത്തുകാരിൽ നിന്ന് വ്യത്യസ്തനായി അദ്ദേഹം വലിയ ഭാവങ്ങളുടെ എഴുത്തിൻ്റെ ആ എഴുത്തുഗരിമയുടെ തമ്പുരാനായി മാറുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് വാക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞു, ചങ്ങമ്പുഴയെപ്പോലെ അനായാസം അനർഗളം പ്രയോഗിക്കാനുള്ള കഴിവ് മാത്രമല്ല അദ്ദേഹം ഓരോ ഭാവത്തിനും അനുഗുണമായി പാട്ടെഴുതി. അത് വയലാറിൻ്റെ ഒരു വലിയ സിദ്ധിയായിരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം ഉഷസ്സും അഗ്നിയും വായുവും വരുണനുമൊക്കെ പ്രയോഗിക്കുമ്പോൾ തന്നെ പ്രപഞ്ചപ്രതിഭാസങ്ങളോട്, കാലത്തോട്, പ്രളയപയോധിയിൽ ഉറങ്ങി ഉണർന്നൊരു പ്രഭാമയൂരമേ കാലമേ എന്നൊക്കെയുള്ള വിഖ്യാതമായ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഓൾ ടു ടൈമാണ്, കാലത്തിനോടാണ്. പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലോ എന്നൊക്കെ പാടുന്നത് കാലത്തോടാണ്, ദൈവത്തോടല്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇത്തരം സമീപനങ്ങൾ, ദർശനങ്ങൾ, നിലപാടുകൾ പാട്ടിലെടുക്കുന്ന, അതേസമയം അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ വെണ്ണത്തോൽ കുമുടലോടെ എന്ന് എഴുതും, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഗായത്രിയിലെ തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസത്തമിഴ് പെണ്ണേ എന്നുള്ള പാട്ടും അദ്ദേഹം എഴുതും. കഴിയുന്ന ഏത് രസവും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പാട്ടുകളെ സമർത്ഥമായി അദ്ദേഹം എഴുതി ഫലിപ്പിക്കാൻ വയലാറിന് കഴിയുമായിരുന്നു. കാളിദാസ കാവ്യ നാടകാദികളിൽ അദ്ദേഹത്തിനുള്ള ആരാധനാപൂർണമായ സമീപനം അതിൽ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ എത്രയോ പാട്ടുകളിൽ കാളിദാസനെ പോലെ, അല്ലെ, കാളിദാസൻ്റെ കഥാപാത്രങ്ങളെ കഥാസന്ദർഭങ്ങളെ എടുത്ത് മനുഷ്യഭാവം പുലർത്തി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്രയാണ്. ഇപ്പം ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും, ആ പാട്ട് നമുക്കറിയാം. അതുപോലെ മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനെ പുള്ളിമാനെ, അതുപോലെ പ്രിയതമാ പ്രിയതമാ പ്രണയലേഖനം എങ്ങനെ എഴുതണം മുനികുമാരികയല്ലോ ഞാനൊരു മുനികുമാരികയല്ലോ എന്നുള്ള പാട്ടുണ്ട്. ഗംഗയാറൊഴുകുന്ന നാട്ടിൽ നിന്നൊരു ഗന്ധർവനീ വഴി വന്നു എന്നുള്ള പാട്ടുണ്ട്. മാനസ സരസിൽ പറന്നിറങ്ങിയ നാളകന്യകളെ എന്നുള്ള പാട്ടുണ്ട്. ഇങ്ങനെ അനേകം പാട്ടുകൾ കാളിദാസനെ സ്വാംശീകരിച്ച് അദ്ദേഹം അവതരിപ്പിക്കുന്നു. വൈവിധ്യങ്ങളാണ് വയലാറിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. അതോടൊപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യശക്തിയുടെ അദൃശ്യതയെ അദ്ദേഹം കൃത്യമായി അഭിസംബോധന ചെയ്യും. കാലത്തെ അത് കൃത്യമായി അഭിസംബോധന ചെയ്യും. മാനവികതയെ അദ്ദേഹം കൃത്യമായി ഉണർത്തും. ഇപ്പം മഴക്കാറിലെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രളയപയോധിയിൽ ആ ഓൾ ടു ദ ടൈമാണ് കാലത്തോടുള്ള, പിന്നെ കാലമെന്ന സത്യത്തിൻ്റെ ആ സത്യത്തോടുള്ള അഭിസംബോധനയാണ് ആ പാട്ടെങ്കിൽ, നിന്റെ സൗന്ദര്യവും സൗരഭ്യവും എനിക്കുള്ളതാണ് എന്ന ആത്മവിശ്വാസം, മനുഷ്യൻ്റെ മാനവികതയുടെ ആത്മവിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ ആ പാട്ടിൽ അത്രയൊന്നും ദർശനങ്ങൾ മറ്റൊരു എഴുത്തുകാരനും അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ്, അതുകൊണ്ട് സ്വർണപാത്രം കൊണ്ട് സത്യം മറയ്ക്കുന്ന അക്കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, കാലം അങ്ങനെ തന്നെ തുടരുകയാണ്, സ്വർണപാത്രം കൊണ്ട് സത്യം മറയ്ക്കുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ അത്തരം മന്ത്രവും താരവുമായ ആ ഈ സംഗീത സംവിധായകൻ, അത് ദേവരാജ മാസ്റ്ററാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. കല്യാണിയാണ് രാഗം. ഏറ്റവും തീവ്രമായ രാഗത്തിൽ അതിൻ്റെ ഭാവങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളിച്ചുകൊണ്ട് യേശുദാസ് ഗംഭീരമായിട്ടാണ് ആ പാടുന്നത്. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഗമേ കാലമേ പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പാട്ടൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാ തരം മനുഷ്യൻ്റെ കാലത്തിൻ്റെ മാനവികതയുടെ അതിനൊക്കെ വേണ്ടി നിലനിന്നിരുന്ന അത്രയും വൈവിധ്യമുള്ള ഒരു എഴുത്തുകാരൻ വയലാറാണ് ഗാനരചയിതാവ്. അതുകൊണ്ടാണ് വയലാർ ഇത്രയും വലിപ്പത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. വയലാറിൻ്റെ ശാസ്ത്രബോധം, ശാസ്ത്രബോധം ഇത്രയേറെ പാട്ടുകളിലേക്ക് കൊണ്ടുവന്ന മറ്റൊരു എഴുത്തുകാരനില്ല. ഒറ്റ ഉദാഹരണം പറയാം. പേൾ വ്യൂ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, 1970 അതിറങ്ങിയത്.
അതില് വിഖ്യാതമായ ഒരു പാട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. തങ്ക താഴിക കുടമല്ല താരാപഥത്തിലെ രഥമല്ല, അത് ചന്ദ്രനെ കുറിച്ചാണ്. ചന്ദ്രനെ കുറിച്ചാണ്. ചന്ദ്രബിംബം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് മാനും മയിലുമൊന്നുമല്ല, കസ്തൂരിമാനില്ല, കല്ലോലിനിയില്ല, അങ്ങനെ അതിൻ്റെ അനുപല്ലവി പോകുന്നത് അവിടെ അവിടെ ഒരു ഏകാന്ത ശൂന്യത മാത്രം എന്നാണ്. സത്യം പറഞ്ഞാൽ 1969 ജൂലൈ 20 തീയതിയാണ് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിലിറങ്ങിയത്. കൃത്യമായി തന്നെയാൽ ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 30 തീയതിയാണ് ഈ സിനിമ ഇറങ്ങുന്നത്. കറക്റ്റ് 6 മാസം. നോക്കൂ, അന്ന് സിനിമയ്ക്ക് ഒരു 3 വർഷമെങ്കിലും സിനിമ നിർമ്മാണത്തിന് വേണ്ടി വരും. ആദ്യം ചെയ്യുന്നത് പാട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്നതിന് മുമ്പ് അവിടെ കസ്തൂരിമാനില്ല, കല്ലോലിനിയില്ല, കൽപ്പക തരുക്കളില്ല, അവിടെ ഒരു ഏകാന്ത ശൂന്യത മാത്രമാണ്. ഇവിടുന്ന് പോയവർ കണ്ടതും അതൊക്കെ തന്നെ. അവിടെ കാറ്റില്ല, വെളിച്ചമില്ല, കല്ലും മണ്ണും ഗർത്തങ്ങളും ഏകാന്ത ശൂന്യതയും മാത്രമാണ്. നോക്കൂ, വയലാർ എത്ര ഗംഭീരമായിട്ട് അത് പ്രവചിച്ചിരിക്കുന്നു. അതാണ് ഒരു പ്രതിഭ കാലത്തിനപ്പുറത്തേക്ക് സത്യദർശനം ചെയ്യുന്ന പ്രവാചകനാണെന്ന് പറയുന്ന അതുകൊണ്ടാണ്. എന്താണ് അവിടെ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഒരു ഫിസിക്സ് അധ്യാപകൻ പറഞ്ഞു, സാറേ അത് നേരത്തെയും പത്രങ്ങളിലൊക്കെ വന്നിരുന്നു, ഇവിടെ നിന്ന് ഈ സൂക്ഷ്മദർശിനി വെച്ചൊക്കെ നോക്കിയപ്പോൾ ഇവിടെ ഉള്ളവർക്ക് മനസ്സിലായിരുന്നു. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇവിടെയുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് അങ്ങനെയൊക്കെയാണ്, ഓക്കെ, സമ്മതിച്ചു. പക്ഷെ ഒരു കവി ഇത്തരത്തിൽ പ്രവചനത്തോടുകൂടി ഒരുപക്ഷെ മനുഷ്യൻ ചന്ദ്രനിലെത്തുന്നതിന് മുമ്പ് തന്നെ ഈ വരികൾ എഴുതാൻ അദ്ദേഹം കാണിച്ച ആ ഒരു അവബോധമുണ്ടല്ലോ, ഒരു കടന്നു കാണാനുള്ള കഴിവ്, അതാണ് വയലാറിനെ ഏറ്റവും, ഇതുപോലെ ധാരാളമുണ്ട് വയലാറിൻ്റെ ശാസ്ത്രബോധം വരുന്ന ഘടകങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് വയലാർ മറ്റു പാട്ടെഴുത്തുകാരെ എല്ലാം അതിജീവിച്ച് മുകളിൽ നിൽക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചക്രവർത്തിയായി നിൽക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണമാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വയലാർ, അപ്പോൾ ആ വയലാറിൻ്റെ പിൻതലമുറക്കാരോടൊപ്പം പങ്കെടുത്ത് ഇത്തരത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്, വൈവിധ്യങ്ങളാണ് വയലാറിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. അതോടൊപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യശക്തിയുടെ അദൃശ്യതയെ അദ്ദേഹം കൃത്യമായി അഭിസംബോധന ചെയ്യും. കാലത്തെ അത് കൃത്യമായി അഭിസംബോധന ചെയ്യും. മാനവികതയെ അദ്ദേഹം കൃത്യമായി ഉണർത്തും. ഇപ്പം മഴക്കാറിലെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രളയപയോധിയിൽ ആ ഓട്ട് ടു ദ ടൈമാണ് കാലത്തോടുള്ള, പിന്നെ കാലമെന്ന സത്യത്തിൻ്റെ ആ സത്യത്തോടുള്ള അഭിസംബോധനയാണ് ആ പാട്ടെങ്കിൽ, നിന്റെ സൗന്ദര്യവും സൗരഭ്യവും എനിക്കുള്ളതാണ് എന്ന ആത്മവിശ്വാസം, മനുഷ്യൻ്റെ മാനവികതയുടെ ആത്മവിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ ആ പാട്ടിൽ അത്രയൊന്നും ദർശനങ്ങൾ മറ്റൊരു എഴുത്തുകാരനും അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ്, അതുകൊണ്ട് സ്വർണപാത്രം കൊണ്ട് സത്യം മറയ്ക്കുന്ന അക്കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, കാലം അങ്ങനെ തന്നെ തുടരുകയാണ്. സ്വർണപാത്രം കൊണ്ട് സത്യം മറയ്ക്കുന്ന കാലഘട്ടത്തിൽ, അപ്പോൾ അത്തരം മന്ത്രവും താരവുമായ ആ ഈ സംഗീത സംവിധായകൻ, അത് ദേവരാജ മാസ്റ്ററാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന. കല്യാണിയാണ് രാഗം, ഏറ്റവും തീവ്രമായ രാഗത്തിൽ അതിൻ്റെ ഭാവങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളിച്ചുകൊണ്ട് യേശുദാസ് ഗംഭീരമായിട്ടാണ് ആ പാടുന്നത്. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഗമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പാട്ടൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാത്തരം മനുഷ്യൻ്റെ കാലത്തിൻ്റെ മാനവികതയുടെ അതിനൊക്കെ വേണ്ടി നിലനിന്നിരുന്ന അത്രയും വൈവിധ്യമുള്ള ഒരു എഴുത്തുകാരൻ വയലാറാണ് ഗാനരചയിതാവ്. അതുകൊണ്ടാണ് വയലാർ ഇത്രയും വലിപ്പത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. കാളിദാസ കാവ്യ നാടകാദികളിൽ അദ്ദേഹത്തിനുള്ള ആരാധനാപൂർണമായ സമീപനം അതിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എത്രയോ പാട്ടുകളിൽ കാളിദാസനെ പോലെ, അല്ലെ, കാളിദാസൻ്റെ കഥാപാത്രങ്ങളെ കഥാസന്ദർഭങ്ങളെ എടുത്ത് മനുഷ്യഭാവം പുലർത്തി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അത്രയാണ്. ഇപ്പം ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളെ നിന്നെ ഓർമ്മ വരും, ആ പാട്ട് നമുക്കറിയാം. അതുപോലെ മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനെ
പുള്ളിമാനെ. അതുപോലെ പ്രിയതമ പ്രിയതമ പ്രണയലേഖനം എങ്ങനെ എഴുതണം മുനികുമാരികയല്ലോ ഞാനൊരു മുനികുമാരികയല്ലോ എന്നുള്ള പാട്ടുണ്ട്. ഗംഗയാറൊഴുകുന്ന നാട്ടിൽ നിന്നൊരു ഗന്ധർവനീ വഴി വന്നു എന്നുള്ള പാട്ടുണ്ട്. മാനസ സരസിൽ പറന്നിറങ്ങിയ കന്യകളെ എന്നുള്ള പാട്ടുണ്ട്. ഇങ്ങനെ അനേകം പാട്ടുകൾ കാളിദാസനെ സ്വാംശീകരിച്ച് അദ്ദേഹം അവതരിപ്പിക്കുന്നു. വയലാർ മറ്റ് എഴുത്തുകാരിൽ നിന്ന് വ്യത്യസ്തനായി അദ്ദേഹം വലിയ ഭാവങ്ങളുടെ എഴുത്തിൻ്റെ ആ എഴുത്തുഗരിമയുടെ തമ്പുരാനായി മാറുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് വാക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞു, ചങ്ങമ്പുഴയെപ്പോലെ അനായാസം അനർഗളം പ്രയോഗിക്കാനുള്ള കഴിവ് മാത്രമല്ല അദ്ദേഹം ഓരോ ഭാവത്തിനും അനുഗുണമായി പാട്ടെഴുതുന്നു. അത് വയലാറിൻ്റെ ഒരു വലിയ സിദ്ധിയായിരുന്നു. എന്ന് മാത്രമല്ല അദ്ദേഹം ഉഷസ്സും അഗ്നിയും വായുവും വരുണനുമൊക്കെ പ്രയോഗിക്കുമ്പോൾ തന്നെ പ്രപഞ്ചപ്രതിഭാസങ്ങളോട് കാലത്തോട് പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂരമേ കാലമേ എന്നൊക്കെയുള്ള വിഖ്യാതമായ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഓൾ ടു ടൈമാണ്, കാലത്തിനോടാണ്. പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലോ എന്നൊക്കെ പാടുന്നത് കാലത്തോടാണ്, ദൈവത്തോടല്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇത്തരം സമീപനങ്ങൾ, ദർശനങ്ങൾ, നിലപാടുകൾ പാട്ടിലെടുക്കുന്ന, അതേസമയം അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ വെണ്ണത്തോൽ കുമുടലോടെ എന്നും എഴുതും, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഗായത്രിയിലെ തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ എന്നുള്ള പാട്ടും അദ്ദേഹം എഴുതും. കഴിയുന്ന ഏത് രസവും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പാട്ടുകളെ സമർത്ഥമായി അദ്ദേഹം എഴുതി ഫലിപ്പിക്കാൻ വയലാറിന് കഴിയുമായിരുന്നു. വയലാറിൻ്റെ ശാസ്ത്രബോധം, ശാസ്ത്രബോധം ഇത്രയേറെ പാട്ടുകളിലേക്ക് കൊണ്ടുവന്ന മറ്റൊരു എഴുത്തുകാരനില്ല. ഒറ്റ ഉദാഹരണം പറയാം. പേൾ വ്യൂ എന്ന് പറയുന്ന സിനിമയുണ്ട്, 1970 അതിറങ്ങിയത്. അതിൽ വിഖ്യാതമായ ഒരു പാട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. തങ്കത്താഴിക കുടമല്ല താരാപഥത്തിലെ രഥമല്ല, അത് ചന്ദ്രനെക്കുറിച്ചാണ്. ചന്ദ്രബിംബം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് മാനും മയിലും ഒന്നുമല്ല, കസ്തൂരിമാനില്ല, കല്ലോലിനിയില്ല, അങ്ങനെ അതിൻ്റെ അനുപല്ലവി പോകുന്നത് അവിടെ അവിടെ ഒരു ഏകാന്ത ശൂന്യത മാത്രം എന്നാണ്. സത്യം പറഞ്ഞാൽ 1969 July 20 നീൽ ആംസ്ട്രോങ് ചന്ദ്രനിലിറങ്ങിയത്. കൃത്യമായി തന്നെയാൽ ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, January 30 ഈ സിനിമ ഇറങ്ങുന്നത്. കറക്റ്റ് 6 മാസം. നോക്കൂ, അന്ന് സിനിമയ്ക്ക് ഒരു 3 വർഷമെങ്കിലും സിനിമ നിർമ്മാണത്തിന് വേണ്ടി വരും. ആദ്യം ചെയ്യുന്നത് പാട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷേ മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്നതിന് മുമ്പ് അവിടെ കസ്തൂരിമാനില്ല, കല്ലോലിനിയില്ല, കൽപ്പക തരുക്കളില്ല, അവിടെ ഒരു ഏകാന്ത ശൂന്യത മാത്രമാണ്. ഇവിടുന്ന് പോയവർ കണ്ടതും അതൊക്കെ തന്നെ, അവിടെ കാറ്റില്ല, വെളിച്ചമില്ല, കല്ലും മണ്ണും ഗർത്തങ്ങളും ഏകാന്ത ശൂന്യതയും മാത്രമാണ്. നോക്കൂ, വയലാർ എത്ര ഗംഭീരമായിട്ട് അത് പ്രവചിച്ചിരിക്കുന്നു. അതാണ് ഒരു പ്രതിഭ കാലത്തിനപ്പുറത്തേക്ക് സത്യദർശനം ചെയ്യുന്ന പ്രവാചകനാണെന്ന് പറയുന്ന അതുകൊണ്ടാണ്. എന്താണ് അവിടെ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഒരു ഫിസിക്സ് അധ്യാപകൻ പറഞ്ഞു, സാറേ അത് നേരത്തെയും പത്രങ്ങളിലൊക്കെ വന്നിരുന്നു, ഇവിടെ നിന്ന് ഈ സൂക്ഷ്മദർശിനി വെച്ചൊക്കെ നോക്കിയപ്പോൾ ഇവിടെ ഉള്ളവർക്ക് മനസ്സിലായിരുന്നു. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇവിടെ ഉള്ള ശാസ്ത്രജ്ഞന്മാർക്ക് അങ്ങനെയൊക്കെയാണ്, ഓക്കെ, സമ്മതിച്ചു. പക്ഷെ ഒരു കവി ഇത്തരത്തിൽ പ്രവചനത്തോടുകൂടി ഒരുപക്ഷെ മനുഷ്യൻ ചന്ദ്രനിലെത്തുന്നതിന് മുമ്പ് തന്നെ ഈ വരികൾ എഴുതാൻ അദ്ദേഹം കാണിച്ച ഒരു അവബോധമുണ്ടല്ലോ, ഒരു കടന്നു കാണാനുള്ള കഴിവ്, അതാണ് വയലാറിനെ ഏറ്റവും, ഇതുപോലെ ധാരാളമുണ്ട് വയലാറിൻ്റെ ശാസ്ത്രബോധം വരുന്ന ഘടകങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് വയലാർ മറ്റു പാട്ടെഴുത്തുകാരെയെല്ലാം അതിജീവിച്ച് മുകളിൽ നിൽക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചക്രവർത്തിയായി നിൽക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണമാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വയലാർ, അപ്പോൾ ആ വയലാറിൻ്റെ പിൻതലമുറക്കാരോടൊപ്പം പങ്കെടുത്ത്
ഇത്തരത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് 1964 മലയാളത്തിലെ ഏറ്റവും ജനപ്രിയമായ പാട്ട് വരുന്നത്. അതിമനോഹരമായ പാട്ട്, എം എസ് ബാബുരാജിന്റെ പാട്ട്. താമസമെന്തേ വരുവാൻ പ്രാണസഖി നിന്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമയി എന്റെ കണ്ണിൽ. ഭാർഗവീ നിലയം, നീലവെളിച്ചം എന്ന ബഷീറിന്റെ കഥയെ ആസ്പദമാക്കി എ വിൻസെന്റ് മാസ്റ്റർ സംവിധാനം ചെയ്ത ഭാർഗവീ നിലയം എന്ന സിനിമയിലെ പാട്ടാണ്. അടുത്ത കാലത്തും ഒരു പ്രമുഖ ദിനപത്രം നടത്തിയ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതാണ് എന്ന് പറഞ്ഞ് നടത്തിയ സർവേയിൽ 1st place നേടിയത് ഈ പാട്ടാണ്. ഭാസ്കരൻ മാസ്റ്ററും ബാബുരാജുമായിരുന്നു. അത് 1964 വരുന്നു. അതോടുകൂടി മലയാള പാട്ടുകളുടെ, നേരത്തെ ഞാൻ പറഞ്ഞു 3-4 മിനിറ്റ് നിൽക്കുന്ന ഒരു സ്വരശില്പമാണ് പാട്ട് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, അത് അനേകം ഭാവങ്ങളെ ഉന്മീലനം ചെയ്യുന്ന ഒരു വലിയ എന്താണ് ഒരു ഘടകമാണ് പാട്ട് എന്ന് പറഞ്ഞു. 1966 കാട്ടുമല്ലിക എന്ന് പറയുന്ന സിനിമയിൽ പാട്ടെഴുതിക്കൊണ്ടാണ് ശ്രീകുമാരൻ തമ്പി വരുന്നത്. താമരത്തോണിയിൽ താലോലമാടി താനേ തുഴഞ്ഞു വരും പെണ്ണെ എന്നുള്ളതായിരുന്നു ആദ്യത്തെ പാട്ട്. പിന്നീട് പിൽക്കാലത്ത് അനേകം പാട്ടുകൾ കൊണ്ട് അദ്ദേഹം വളരെ പ്രസിദ്ധനായി മാറി. ഉദാഹരണം, ഹൃദയ സരസിലെ പ്രണയപുഷ്പം. ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. പ്രണയിനിയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ സമുദ്ര അന്തർഭാഗത്തിൻ്റെ ആഴം കാണാൻ കഴിയുന്നത്ര തീവ്രമായ പ്രണയഭാവങ്ങൾ അവതരിപ്പിച്ച പാട്ടാണത്. എത്ര സമുദ്ര ഹൃദന്തം ചാർത്തി ഇത്രയും നീലിമ നിന്റെ കണ്ണിൽ എന്നൊക്കെ എഴുതാൻ കഴിഞ്ഞ ഒരു മഹാനായ എഴുത്തുകാരൻ ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പി സാറിനോടൊരിക്കൽ ഞാൻ ചോദിച്ചിരുന്നു, സാർ ഇങ്ങനെ വാക്കുകൾ പ്രയോഗിക്കാൻ കാരണം എന്താണ്? അറിഞ്ഞാണോ അറിയാതെയാണോ? അപ്പം അദ്ദേഹം പറഞ്ഞു, അറിഞ്ഞാണ്, അറിഞ്ഞാണ് പ്രയോഗിച്ചത്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പാട്ടെഴുതി വരുമ്പോൾ 1966 ഞാൻ പാട്ടെഴുതാൻ വരുമ്പോൾ ഇവിടെ ഒരു എവറസ്റ്റും ഒരു ഹിമാലയവും നിൽപ്പുണ്ടായിരുന്നു. അത് പി ഭാസ്കരനും വയലാർ രാമവർമ്മയും. അവരോടൊപ്പമില്ലെങ്കിലും അവർക്കിടയിലും എൻ്റെ ശബ്ദമൊന്ന് വേറിട്ടു കേൾപ്പിക്കണമെങ്കിൽ ഞാൻ എൻ്റെ വാക്കുകൾ പ്രയോഗിച്ച് മതിയാവുന്നുണ്ട്. ബോധപൂർവം ഞാൻ പ്രയോഗിച്ചു. അമ്പലപ്പുഴവേല കണ്ടു ഞാൻ, തമ്പുരാട്ടി നിന്റെ നടയിൽ തങ്കവിഗ്രഹദേഹവടിവിൽ എന്ന് പറയുന്ന പാട്ട് നമുക്ക് കേട്ടുള്ള. അതിനകത്ത് അതിൻ്റെ അനുപല്ലവിൽ കട്ടിയാവ് ഞൊറിഞ്ഞുടുത്തു കവിളിൽ നാണ ചോപ്പണിഞ്ഞു എന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ കട്ടിയാവ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? കട്ടിയാവ് ചുവന്ന പട്ടുചേലയാണ്. ഈ ദേവീക്ഷേത്രങ്ങളിലും മറ്റും നമ്മൾ കട്ടിയാവ് സമർപ്പിക്കും. ഇതുപോലെ പറയുന്നു, ഇപ്പോൾ വന്ദനമാല തന്നിഴലിൽ നീയൊരു ചന്ദനലത പോൽ നിൽക്കും, വാർമുകിൽ വാതിലടയ്ക്കും വാർതിങ്കൾ നാണിച്ചൊളിക്കും, വാൽ കണ്ണെഴുതി വനപുഷ്പം ചൂടി വൈശാഖരാത്രിയൊരുന്നു. അപ്പൊ നോക്കൂ, വന്ദനമാല തൻ നിഴലിൽ നീ ഒരു ചന്ദന ലത പോൽ നിൽക്കും. എന്താണ് ഈ വന്ദനമാല? പലരും ധരിച്ചിരിക്കുന്ന എന്തോ ഒരു മാലയാണെന്ന്. അങ്ങനെയല്ല, വന്ദനമാല എന്ന് പറഞ്ഞാൽ ഈ ഉദ്യാനങ്ങളിലും മറ്റുമുള്ള വളഞ്ഞ വാതിൽ, വലിയ മനോഹരമായ വ്യാളീമുഖം വെച്ചു ചേർത്ത വളഞ്ഞ വാതിലിൽ മറ്റേ വാസതത്തെ ഇരിക്കുന്ന അതൊക്കെ എന്ന് പറയുന്ന പോലെ ഉള്ള ആ ഉദ്യാനങ്ങളിൽ കാണുന്ന മനോഹരമായ വളഞ്ഞ വാതിലുകളാണ്, മനോഹരമായ ഇങ്ങനെ എടുപ്പുകളാണ്. അതിൻ്റെ നിഴലിൽ നീയൊരു ചന്ദനലത പോൽ, അത് നമുക്ക് വിശദീകരിക്കുന്ന കാര്യമില്ല, നമുക്കറിയാം ചന്ദനലതയൊക്കെ. അതുപോലെ തെങ്ങാടിക്ക് വ്യഞ്ജനം വാങ്ങി വന്നു ധനുമാസം, ചിറ്റോളങ്ങളും കീർത്തനം പാടുന്ന പൊന്നും ധനുമാസം എന്നൊരു പ്രയോഗമുണ്ട്. അത് പൊന്നും ചിങ്ങമാസം ഒന്ന് പാടിയാലോ
പൊന്നും കന്നിമാസം എന്ന് പാടിയാലോ ഒന്നും മീറ്ററിന് വ്യത്യാസം വരുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് പൊന്നും ധനുമാസം എന്ന് പാടുന്നത്? അത് തിരുവാതിര ആയതുകൊണ്ടാണ്. എട്ടങ്ങാട് തിരുവാതിരയ്ക്കാണ്, തിരുവാതിര ധനുമാസത്തിനാണ് പ്രധാനം. അതുകൊണ്ടാണ് എട്ടങ്ങാടിക്ക് വ്യഞ്ജനം വാങ്ങി വന്നു ധനുമാസം ചിറ്റോളങ്ങളും കീർത്തനം പാടുന്ന പൊന്നും ധനുമാസം എന്നൊക്കെ പാടുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള വാക്കുകൾ, ഈ വാക്കുകൾ ധാരാളം നമുക്ക് ഇത്തരം പാട്ടുകളിൽ നിന്ന് ഇനിയുണ്ട് ഒരുപാട് വാക്കുകൾ നമുക്കറിയാം. അപ്പോൾ ഇപ്പോൾ വള്ളുവനാട്ടിലാണെന്ന് മലയാളം അന്ന് എം ഡി സാഹിത്യത്തിലും ഭാസ്കരൻ മാസ്റ്റർ കവിതയിലും പാട്ടിലും. അപ്പോൾ വള്ളുവനാടൻ മലയാളത്തിനാണ്, അല്ലെ ആ മലയാളമാണ് യഥാർത്ഥ മലയാളം, അതാണ് ഏറ്റവും പ്രിയപ്പെട്ട മലയാളം എന്ന് വരുമ്പോൾ എനിക്കതിന് പ്രതിരോധമുണ്ട്. ഓണാട്ടുകര മലയാളം എൻ്റെ മലയാളം, അതിൻ്റെ പ്രതിരോധമാണ്. അതുകൊണ്ട് ഞാൻ ഓണാട്ടുകരയിലെ പല ബിംബങ്ങളെയും ഞാനെടുത്ത് ഉപയോഗിച്ചു. അപ്പോൾ അന്ന് ഉത്തരാസ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു എന്ന ഹരഹരപ്രിയ രാഗത്തിലുള്ള വിഖ്യാതമായ പാട്ട് ഞാൻ എഴുതുമ്പോൾ, അന്ന് പച്ചയുടെ ഏറ്റവും വലിയ രാജാവെന്ന് പറയുന്നത് കലാമണ്ഡലം കൃഷ്ണനാരാസനാണ്. പക്ഷേ ഞാൻ മധ്യകേരളത്തിലെ നടീ നടന്മാരെയാണ് അവതരിപ്പിച്ചത്. ഇപ്പം കുടമാളൂർ സൈരന്ധ്രിയായി മാങ്കുളം ബൃഹന്തളയായി ഹരിപ്പാട്ട് രാമകൃഷ്ണൻ വലലനായി ദുര്യോധന വേഷമിട്ട് ഗുരു ചെങ്ങന്നൂര് വന്നു വാരണാസി തൻ ചെണ്ട ഉണർന്നുയർന്നു എന്നാണ് ഞാൻ എഴുതിയത്. വാരണാസിക്ക് പകരം വേണമെങ്കിൽ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ അത് പ്രയോഗിക്കാമായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ നാടിൻ്റെ വാക്കുകൾ, എൻ്റെ നാടിൻ്റെ ഭാഷ, എൻ്റെ നാടിൻ്റെ സ്വത്വം ഇത് ഉയർത്തിപ്പിടിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചു എന്നദ്ദേഹം. കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമൂക്കിൽ മാനത്തു വന്നു അവളുടെ വാർമുടിക്കെട്ടിൽ നിന്നൂർന്നു മഴവില്ലിൻ തേൻമലർവാനിൽ. ഇതിനിടയ്ക്ക് ഒരു നാല് വരിയുണ്ട്. കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമുകിൽ മാനത്തു വന്നു അവളുടെ. കരിമുകിൽ എന്ന് പറയുന്നത് കടലിലെ ഒരു കുമ്പിൾ വെള്ളമേ ഉള്ളൂ. ആകാശത്ത് നിൽക്കുന്ന ഒരു കരിമേഘം, ഒരു കാർമേഘം എന്ന് പറയുന്നത് കടലിലെ ഒരു കുമ്പിൾ വെള്ളം മാത്രമേ ഉള്ളൂ. നോക്കൂ, കടൽ എത്ര അപരിമേയമാണ്, എത്ര അഗാധമാണ്, എത്ര വിശാലമാണ്. നമ്മളുടെ കണ്ണുകൾക്ക് നിർണയിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് ആഴവും പരപ്പുമുള്ള കടലിൻ്റെ ആ വലിപ്പം. അപ്പോൾ കടലിൽ നിന്ന് ഒരു കുമ്പിൾ മാത്രം കോരിയെടുത്തുകൊണ്ട് ആകാശത്തേക്ക് വന്നു നിൽക്കുന്ന ഈ കറുത്ത മേഘം എന്ന് പറയുന്നത് ആകാശമാകുന്ന സുന്ദരിയുടെ മുടിക്കെട്ടാണ്. അപ്പോൾ ആകാശമാകുന്ന സുന്ദരിയുടെ മുടിക്കെട്ടിൽ പല വർണ്ണത്തിൽ കോർത്ത് ചേർത്ത് വെച്ചിരുന്ന, അതിങ്ങനെ വട്ടക്കെട്ടാണ്, ഇപ്പോഴത്തെ പോലെ ഇങ്ങനെ ഇപ്പോൾ പുതിയ സ്ട്രെയിറ്റ് ചെയ്ത അതല്ല, വട്ടക്കെട്ട് കെട്ടിയിരിക്കുന്ന സുന്ദരിയുടെ, ആകാശമാകുന്ന സുന്ദരിയുടെ മുടിക്കെട്ടിൽ ഇങ്ങനെ വെച്ചിരുന്ന റാ പോലെ വെച്ചിരുന്ന പല വർണ്ണങ്ങൾ കൊണ്ട് കോർത്തെടുത്ത ആ ഹാരം മാല വീണുപോയതാണ്, കാറ്റിൻ്റെ ശക്തിയിൽ വീണുപോയതാണ് ചക്രവാളത്തിൽ കാണുന്ന ഈ മഴവില്ല്. നോക്കൂ, നമ്മൾ മഴവില്ലിനെ കാണുന്നുണ്ട്, പക്ഷെ ഒരു കവി, ഒരു ക്രിയേറ്റർ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ക്രിയേറ്റർ, ഒരു ക്രിയേഷനാണ്, ഒരു സർഗാത്മകതയുള്ള ഒരു ഹൃദയം, മനസ്സ്, കണ്ണ്, തലച്ചോറ് അത് കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ അതിനെ നിർണയിച്ചു. എല്ലാ മനുഷ്യനിലും സർഗാത്മകതയുണ്ട്, അത് പല കാലത്ത് പലതരത്തിൽ പ്രയത്നങ്ങളിലൂടെ പുറത്തു വരും. ചിലർക്ക് പ്രയത്നമില്ലാതെ തന്നെ ചിലപ്പോൾ അനർഗളമായി വന്നെന്നിരിക്കും. പക്ഷേ സർഗാത്മകത തേച്ചു മിനുക്കിയാൽ കാന്തിയും മൂല്യവും വാച്ചിടും കല്ലുകൾ ഭാരതാംബെ എന്ന് കുമാരനാശൻ പറഞ്ഞതുപോലെ തേച്ചു മിനുക്കിയെടുക്കണം. അതിനാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പാട്ടു കേൾക്കണം, തുടർച്ചയായി പാട്ട് കേട്ട് നോക്കൂ, നിങ്ങൾക്ക് നല്ല വൊക്കാബുലറി, പദസമ്പത്തുണ്ടാകും. ഭാസ്കരൻ മാസ്റ്റർ, ഇപ്പം പി ഭാസ്കരൻ്റെ പാട്ടുകൾ, അദ്ദേഹമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് വളരെ ലളിതമായ മലയാളം, മലയാളിത്തം, അതുപോലെ നാടോടി സംഗീതം, നാടൻ പാട്ടുകൾ വാക്കുകളൊക്കെ ഉപയോഗിച്ച്
പതിവായി പൗർണമി തോറും പടിവാതിലിനപ്പുറമെത്തി കണിവെള്ളരി കാഴ്ച വയ്ക്കും കനകനിലാവേ കനകനിലാവേ. അപ്പൊ പാട്ടൊന്ന് ആലോചിച്ച് നോക്കി. ആ പാട്ടിന്റെ സൗന്ദര്യം കൂടി ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളോട് നമ്മൾ പറയുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും ആ പാട്ടിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കാണാൻ കഴിഞ്ഞാൽ നിങ്ങളും ഒരു കവിയായി എന്ന് ഉറപ്പിക്കാം. അപ്പോൾ പതിവായി പൗർണമി തോറും, പൗർണമി പൂർണചന്ദ്രൻ ഉള്ള ദിവസമാണ് പൗർണമിയിൽ, പതിവായി പൗർണമി നാളിൽ പടിവാതിലിനപ്പുറമെത്തി പടിപ്പുരയുടെ പുറത്ത് വന്ന് കണിവെള്ളരി കാഴ്ച വയ്ക്കും കനകനിലാവേന്ന്. ഉദിച്ചു നിൽക്കുന്ന പൂർണചന്ദ്രനെ ഒരു കണിവെള്ളരി പോലെ കവി കാണുകയാണ്. അങ്ങനെ കണിവെള്ളരി കാഴ്ച വയ്ക്കുന്നു, പണ്ട് കാഴ്ചക്കുലകളൊക്കെ സമർപ്പിക്കുന്നു, അങ്ങനെ കാഴ്ച വയ്ക്കുന്ന അല്ലയോ കനകനിലാവേ, എന്ത് രസമായിട്ടാണ്. അപ്പൊ ആ അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ സ്ഥിതികളെ കൂടി അതിലേക്ക് കൊണ്ടുവരികയാണ്, ആ വാക്കുകളെടുത്ത് ഉപയോഗിക്കുകയാണ്. ഇതുപോലെ വേറെയും ഉണ്ട്. കദളി വാഴക്കയ്യിലിരുന്ന് കാക്കയിന്ന് വിരുന്നു വിളിച്ചു, വിരുന്നുകാരാ 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 വന്നാട്ടെ. പ്രശസ്തമായ പാട്ട് നിങ്ങൾക്കറിയാം. അതുപോലെ നഗരമേ നന്ദി എന്ന് പറയുന്ന സിനിമയിലെ മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ചു നീരാടുമ്പോൾ. ആ വരികളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം. മഞ്ഞണിപ്പൂ നിലാവ്, മഞ്ഞ നിറമുള്ള ഒരു മഞ്ഞ നിറമാണ്, ഒരു യെല്ലോ ഷെയ്ഡാണ് നിലാവിന്. മഞ്ഞണിപ്പൂ നിലാവ് പേരാറ്റിൻ്റെ പേരാറ് പേരാറ് നിള പേരാറ് പേരാറിൻ്റെ കടവിൽ മഞ്ഞൾ അരച്ചു വെച്ച് നീരാടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. പണ്ട് മഞ്ഞളൊക്കെ അരച്ചാണ് ഈ സുന്ദരിമാരൊക്കെ മേത്തൊക്കെ പുരട്ടി, ഇപ്പൊ കസ്തൂരി മഞ്ഞളിന്റെ സോപ്പ് കിട്ടും, അത് വെച്ച് തേച്ച് കുളിക്കുക ചെയ്യുന്നത്. അപ്പോൾ മഞ്ഞൾ അരച്ചു വെച്ച് നീരാടുമ്പോൾ എന്നൊക്കെയുള്ള ആ കൽപ്പനകളൊന്ന് ആലോചിച്ച് നോക്കി. എന്ത് രസമായിട്ടാണ് കവികൾ എഴുതുന്നത്. നാഴൂരിപ്പാലുകൊണ്ട് നാടാകെ കല്യാണം, നാലഞ്ച് തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം. ധാരാളം പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ എന്നുള്ള പാട്ട് ആർക്ക് മറക്കാൻ പറ്റും. മലയാളി ഉള്ള കാര്യം, ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഇങ്ങനെ ഓരോന്നും പറയും. ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. അതാണ് ഇവരൊക്കെ കൂടെ പറയുന്നുണ്ട്. ഇവരുടെയൊക്കെ മനസ്സിൽ ആ ഗൃഹാതുര സ്മരണകൾ, റേഡിയോയിലെ പാട്ടുകളൊക്കെ കേട്ടിരുന്ന സ്മരണകൾ ഇപ്പോൾ ഇരമ്പി വരുന്നുണ്ടെന്ന് എനിക്കറിയാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പല ഭാവങ്ങളുടെയും എന്താണ് പകർച്ചകൾ ഈ പാട്ടുകൾ ഓർക്കുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്നു. ഇനിയുമുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പാട്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം എഴുതിയ പത്തു വെളുപ്പിനെ മുറ്റത്തു നിൽക്കണേ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. പ്രശസ്തമായ പാട്ട് വെങ്കലം എന്ന് പറഞ്ഞ സിനിമയിൽ. പത്തു വെളുപ്പിന് മുറ്റത്ത് നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. എന്ത് രസമായിട്ടാണ് അദ്ദേഹം ഓരോ പ്രകൃതി വസ്തുക്കളെയും അങ്ങനെ നമ്മുടെ പാട്ടിൻ്റെ ഭാഗമാക്കുന്നത്, അതിനെ ആ ഭാവത്തിൻ്റെ സൗന്ദര്യാത്മകമായി അവതരിപ്പിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഈ പാട്ടുകളൊക്കെ വളരെ ഉദാഹരിക്കാൻ കഴിയുന്നതാണ്.